ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കായംകുളം വിവരയിലാണ്. കായംകുളം വിവര എന്നാൽ കായംകുളം കൃഷ്ണപുരത്ത്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ സെറ്റപ്പുണ്ട്. അപ്പോൾ ആ മധ്യം നമ്മൾ അതിൻ്റെ വിലയും നല്ല നല്ല ബ്രാൻഡുകളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എടുത്തിട്ട് നിന്ന് പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആറാമത്തെ വിവരയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുന്നത് ഓക്കെ. ഫ്രീസ് എടുത്ത് നോക്കിയാലൊന്ന്, ഫ്രീസ് ആകുമ്പോൾ ഒരു വെറൈറ്റി സാധനം. വെറൈറ്റി സാധനം പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടില്ല, പുതിയ സാധനം, വെറൈറ്റി അല്ല, പുതിയ സാധനം. അപ്പൊ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മുടെ കായംകുളം കൃഷ്ണപുരത്ത് നിന്ന് വിവരയിൽ നിന്നെടുത്ത നമ്മുടെ ഫ്രീസുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കും, കാരണം ഇവിടെ ഭയങ്കര ചൂടും ഭയങ്കര ഇതായിട്ട് നിൽക്കും. ആ സമയത്ത് നമുക്ക് ഐസ് ടൂവും ആടൻ ചെന്തെങ്ങിൻ്റെ കരിക്കും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എവനെ ഈ ചൂട് സമയമുണ്ടല്ലോ, അന്ന് നമ്മൾ ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കും. കായ് അല്ല, വേറെ കാര്യമൊന്നുമില്ല. കായ് അങ്ങനെ നമ്മുടെ ഈ പ്രകൃതി രമണീയമായ സാധനത്ത് നമ്മൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വീടുകളിൽ എന്തായാലും നമ്മളിവിടെ ഏർമാടം പോലെ അടിച്ചിട്ട് ഇവിടെ ഇരുന്നൊരു സെറ്റപ്പുണ്ട്, അത് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. അതെൻ്റെ എൻജോയ് കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ പരിപാടി, ഇത് കണ്ടില്ലേ. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുന്ന് വീഴത്തോന്നുമില്ല, എവിടെ വീണാലും ഇതിനകത്ത് എവിടെയെങ്കിലും ഉടക്കിക്കിടക്കും. ഇതിപ്പോൾ ഒരു വലയുടെ സെറ്റപ്പാണ് പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആ കാറ്റും ആ പ്രകൃതി സെറ്റപ്പൊക്കെ കാണണമെങ്കിൽ നിങ്ങളിവിടെ വരണം, വന്ന് അനുഭവിച്ചാലേ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം ഇത് കണ്ടില്ല, എവിടെ വേണമെങ്കിലും ചാടിക്കുക, താഴെ വീഡിയോ ഒന്നും പേടിക്കണ്ട, അതെല്ലാം നമ്മുടെ സെറ്റപ്പേണ്ടാവാ. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ട്, താഴെ വീഡിയോ ഒന്നും പേടിക്കണ്ട, സെറ്റപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് ഇന്നൊരു വെറൈറ്റി സാധനമാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയത്. നമ്മളിതുവരെ കഴിച്ചിട്ടില്ല, ഇത് ഫ്രീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ടല്ലോ വ്യൂറേജിൽ പോയി മേടിച്ചേക്കുന്ന സാധനം ഒക്കെ. അപ്പോൾ നമ്മൾ കായംകുളം വ്യൂറേജിലാണ് ഇത് പോയി മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിക്കുണ്ട്, പിന്നെ നമ്മുടെ സ്പ്രൈറ്റ് ഉണ്ട്. അപ്പോൾ തേൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്പ്രൈറ്റ് കുറച്ച് കഴിക്കുന്നത് വിചാരിച്ച്. പിന്നെ കുറച്ച് ഐസുണ്ട്, അപ്പം നാരങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഗൈസ് നമുക്ക് ചൂട് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ ബോഡി ഒന്ന് ഹീറ്റായിരിക്കും. അപ്പോൾ അടുത്ത ഐസൊക്കെ ഇട്ട് അടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ മദ്യം അങ്ങനെ അവിടെ കഴിക്കാനാദ്യം ശ്രമിക്കണ്ട, ഞങ്ങൾ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഐസ് അങ്ങോട്ട് പൊട്ടിച്ചിടാം. ഓക്കെ, അത് മതി, കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് കരിക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ നാടൻ ചെന്തെങ്ങിൻ്റെ അരിക്കാം. അപ്പോൾ ഇവനും ഈ നമ്മുടെ ഫ്രീസ് വോട്ടയും കൊണ്ട് ഒന്ന് അടിച്ചിട്ട് വേണം നിളവാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നാടൻ കരിക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. കരിക്കിന് മധുരം ഉണ്ടോ നോക്കിയില്ലല്ലോ. അങ്ങനെ സീലൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഫ്രീസ് അങ്ങോട്ട് ഫ്രീസ് ആവാൻ നോക്കാം നമുക്ക്. ഇതെങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, ഇത് അടിച്ച് കിറുങ്ങിപ്പോകുമെന്ന് അറിയത്തില്ല, കഴിക്കാനുള്ള ആളുമില്ല. എന്തായാലും കുറച്ചുകൂടെ അടിച്ചു നോക്കാം. ഏ
ഒരു കാര്യം കൂടെ പറഞ്ഞു, നാരങ്ങ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അങ്ങോട്ട് വീഴട്ടെ. ഇത് വണ്ടിയിരുന്ന് ഷേക്കായാന്ന് തോന്നുന്നു കേട്ടോ, ഇവൻ്റെ പ്രഷറൊക്കെ കൂടി. അപ്പം മദ്യം അത്ര നല്ലതൊന്നുമല്ല കഴിക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഈ ഉത്സവമൊക്കെ വരുമ്പോൾ രണ്ടെണ്ണം അടിക്കും, ഉത്സവം പെരുന്നാളൊക്കെ വരുമ്പോൾ രണ്ടെണ്ണം അടിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം തന്നെ കൊതി വരുന്നു. കോരി കയ്യിലെടുക്കാതെ കുറച്ചേ കഴിക്കുന്നുള്ളു. ഒരു ഫ്ലേവറും ഇല്ല, സൂപ്പർ അടിപൊളി. ആ നാരങ്ങയോട് ഇട്ടപ്പം സ്പ്രൈറ്റിൻ്റെ മധുരം അറിയുന്നില്ല, പിന്നെ കരിക്ക് ഇളം കരിക്കല്ല, അപ്പോൾ അധികം മധുരമൊന്നുമില്ല, സൂപ്പർ. ഓ ദാഹം തുടങ്ങും, ഭയങ്കര ചൂട്. ഈ ചൂടത്തെ ഇതൊക്കെ ഇച്ചിരി കുടിക്കുന്നല്ല കേട്ടോ, സൂപ്പർ സൂപ്പർ തണുപ്പ്. ഒരു ഐസ് കൂടെ ഇടാം. അടിപൊളി. ഓ തലക്ക് പിടിച്ച് തലക്ക് പിടിച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ മരം കണ്ടോ, ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന ആരാന്ന് പറയാം? ആരാന്ന് പറയാനൊന്നുമില്ല, ഇത് പ്രകൃതി തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇത് ഞങ്ങളൊരു പ്രത്യേക സ്ഥലമാണ്, അത് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ പറയാം.